നെല്ലിക്കുഴി പഞ്ചായത്തിൽ ബഡ്ജറ്റ് അവതരണം നടന്നു. 33.08 കോടി രൂപ വരവും 33.03 കോടി രൂപ ചെലവും 68.85 ലക്ഷം രൂപ നീക്കിയിരിപ്പും വരുന്ന ബഡ്ജറ്റാണ് വൈസ് ചെയർപേഴ്സൺ ശോഭാ വിനയൻ അവതരിപ്പിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദിന്റെ അധ്യക്ഷതയിലാണ് ബജറ്റ് അവതരണം നടന്നത്. പഞ്ചായത്തിലെ 21 വാർഡുകളിലെയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ ബജറ്റ് അവതരണത്തിന് ശേഷം അഭിപ്രായപ്പെട്ടു. 33.8 ലക്ഷം 46,300 രൂപയുടെ വരവും 33.3 ലക്ഷം 16,000 രൂപയുടെ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിൽ 68,85,625 രൂപ ബഡ്ജറ്റാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. മാലിന്യ സംസ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും വിവിധ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോഡുകൾ ഗതാഗത യോഗ്യമാക്കുവാൻ 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 60 ലക്ഷം രൂപയും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് 48 ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 1 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്കും വനിതാ ശിശു മാതൃസംരക്ഷണം അംഗനവാടികൾ യുവജനക്ഷേമം എന്നിവയ്ക്കായി പ്രത്യേക പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫർണിച്ചർ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായും കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിയ ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പ്രസിഡന്റ് PM മജീദിന്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷം അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സംരംഭങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റ് നമ്മൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ആരംഭിക്കും. അങ്ങനെ പരമാവധി സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന അർത്ഥത്തിലേക്കുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായ പ്രോത്സാഹനം നമ്മൾ ചെയ്യും. ഇങ്ങനെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പദ്ധതികൾ വരുന്ന പഞ്ചായത്തിൻ്റെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആവിഷ്കരിക്കും. സജീവമായി നടന്ന ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷത്തിൻ്റെ മുനവച്ച ആക്ഷേപങ്ങൾ ഭരണപക്ഷത്തെയും ഭരണപക്ഷത്തിൻ്റെ വ്യക്തിയധിക്ഷേപങ്ങൾ പ്രതിപക്ഷത്തെയും ചൊടിപ്പിച്ചത് ബജറ്റിൽ വാഗ്വാദങ്ങൾക്ക് ഇടയാക്കി. കുടിവെള്ളത്തിനായി ശാശ്വത പരിഹാരം ബജറ്റില്ലെന്നും റോഡ് വികസനത്തിനുള്ള ഫണ്ട് അപര്യാപ്തമാണെന്നും SCക്കാർക്ക് പുതിയ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നും ലൈഫ് പദ്ധതി ഒന്നുപോലും ജനറൽ വിഭാഗത്തിന് നൽകിയിട്ടില്ലെന്നും ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പദ്ധതികളില്ലെന്നും ഹൈമാസ് ലൈറ്റുകൾ വാർഡുകളിൽ സ്വന്തം പാർട്ടിക്കാർക്ക് നൽകുന്നുവെന്നും പ്രതിപക്ഷത്തു നിന്നും ഇരമല്ലൂർ 15-ാം വാർഡ് മെമ്പർ MV റജി അഭിപ്രായപ്പെട്ടു. ഏറ്റവും മനുഷ്യത്തിന് അത്യന്താപേക്ഷിതമായ കുടിവെള്ളത്തിന് ഒരു പരിഹാരം കാണാതെ, അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ വളരെ തുച്ഛമായ പൈസയാണ് വെച്ചിട്ടുള്ളത്. അത് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ബഡ്ജറ്റ്, ഒരു പുകമറ സൃഷ്ടിച്ചുള്ള തട്ടിക്കൂട്ട് ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഉൾപ്പെടുത്തിയ ബജറ്റാണ് ഇതെന്നും അതിഥി തൊഴിലാളികൾക്ക് പരിഗണന നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജമാൽ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളും MB ഫണ്ടുകളും അപര്യാപ്തമാണെങ്കിലും പല നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ ഈ ബജറ്റിന് കഴിയുമെന്ന് 8-ാം വാർഡ് മാവിൻചുവട് മെമ്പർ KK മൊയ്തീൻ കുഞ്ഞ് അഭിപ്രായപ്പെട്ടു. എല്ലാ മേഖലകളും ഉൾപ്പെടുത്തിയ ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദുല ജനാർദ്ദനും 5-ാം വാർഡ് തൃക്കാരൂർ മെമ്പർ ശോഭാ രാധാകൃഷ്ണനും പറഞ്ഞു. കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബജറ്റിൽ പറഞ്ഞിരുന്ന SCക്കാർക്കുള്ള സൗജന്യ ഡ്രൈവിംഗ് പരിശീലനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നും ഈ പദ്ധതി ബജറ്റിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ നന്നായിരുന്നുവെന്നും 6-ാം വാർഡ് മെമ്പർ സനൽ പുത്തൻപരക്കൽ അഭിപ്രായപ്പെട്ടു. ബജറ്റ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നത് ശരിയല്ലെന്നും വികസനം നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷം പറയുന്നത് പാഴ്വാക്കാണെന്നും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അലി വ്യക്തമാക്കി. വനിതാ ശിശു പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകണമെന്നും PHC യെ FHC ആയി ഉയർത്തുമ്പോൾ നെല്ലിക്കുഴി പഞ്ചായത്തിലെ 4 PHC കളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് അത്യാവശ്യമാണെന്നും 1-ാം വാർഡ് മെമ്പർ TM അബ്ദുൾ അസീസ് അഭിപ്രായപ്പെട്ടു. ക്ഷീരമേഖലയ്ക്ക് തുച്ഛമായ ഫണ്ടാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളതെന്നും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും ഇത്തരം പ്രവർത്തനങ്ങളാണ് ബജറ്റിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും 19-ാം വാർഡ് മെമ്പർ വൃന്ദ മനോജ് അഭിപ്രായപ്പെട്ടു. ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും ശേഷം ഇരുപക്ഷവും കൈയടിച്ച് ബജറ്റ് പാസാക്കി. എങ്കിലും ഊതിവിരിപ്പിച്ച ബജറ്റിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് പ്രതിപക്ഷാംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ബജറ്റിൽ പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഹാഷിം, അസിസ്റ്റന്റ് സെക്രട്ടറി അസീസ്, അക്കൗണ്ടന്റ് സിജു പീറ്റർ, വിവിധ വാർഡ് മെമ്പർമാർ, ഭരണനിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.